ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗണി കേക്കാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ അമർത്തുകയും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബേക്കിംഗ് പാൻ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കേക്കിൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബട്ടർ തൂത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. 180°C പ്രീഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. പാനിൽ മൊത്തം ബട്ടർ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ബട്ടർ പേപ്പർ ഇറക്കി വയ്ക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേക്ക് ഡീമോൾഡ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ അത് എടുക്കാൻ പറ്റും. ഇനി കേക്ക് പാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1/2 കപ്പ്, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, അത് ഞാൻ എടുത്തിരിക്കുന്ന സോൾട്ടഡ് ബട്ടറാണ്, 1/4 കപ്പ് ഷുഗർ, 2 മുട്ട, 1/2 കപ്പ് മെൽറ്റഡ് മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട്, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിക്കുക. അതിലേക്ക് പഞ്ചസാര ഇടുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നമുക്കൊരു 30 സെക്കൻഡ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് മുട്ട ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ വാനില എസൻസും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് 1 മിനിറ്റ് നമുക്കത് വിസ്ക് വെച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കാവുന്നതാണ്. മൈദ, കൊക്കോ പൗഡർ, അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ അരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ സോൾട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സോൾട്ടഡ് ബട്ടർ ഇല്ല എങ്കിൽ 2 നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്കിനി സ്പാറ്റില വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഓവനിലേക്ക് വെക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം നമുക്ക് ഈ ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബ്രൗണി ആയതുകൊണ്ടാണ് നമ്മുടെ ബാറ്ററിന് ഇത്ര തിക്നെസ്. സാധാ കേക്ക് പോലെ അത്ര ലൂസായിട്ടുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന്
സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓവൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ പാനിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഒരു അടിപൊളി കേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.